മനുഷ്യനല്ലേ തെറ്റ് സംഭവിക്കും, ആ തെറ്റ് തിരുത്തി കൊണ്ടുപോകാനാണ് നമ്മൾ നോക്കേണ്ടത്. ഡോക്ടറെ മാത്രം പിഴവാണോ അതിന്റെ പുറകിൽ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. സാധാരണക്കാരനെന്നും പൊതു ആരോഗ്യ മേഖലയാണ്, സർക്കാർ ആശുപത്രികളും ഒക്കെ തന്നെയാണ് ആശ്രയം. അത് മോണിറ്റർ ചെയ്യാൻ ആളില്ല, മൊത്തത്തിൽ പിന്നെ അവർക്ക് അലസതയാണ്. കൈവിരലിന് ശസ്ത്രക്രിയ ചെയ്യാനെത്തിയ കുഞ്ഞിന്റെ നാവിന് ശസ്ത്രക്രിയ ചെയ്ത സംഭവം സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ്. ആരോഗ്യ മേഖലയെ കുത്തഴിഞ്ഞ നിലയിലാക്കിയതിന് പിന്നിൽ ആരാണ്? ഇതിന് ആര് മറുപടി നൽകും? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. അശ്രദ്ധ കൊണ്ട് തന്നെയാണ്, കാരണം ഇപ്പൊ ഈ ഒരു സർജറി ഇപ്പൊ കയ്യിലുള്ള സർജറി നാക്കിൽ ചെയ്തു പറയണത്, അതിപ്പോ ഡോക്ടറെ മാത്രം പിഴവാണോ അതിന്റെ പുറകിൽ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞേക്കുന്നതാണ് യഥാർത്ഥത്തിൽ, നമ്മള് കണ്ടറിയുന്നതും പറഞ്ഞേക്കുന്ന തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾക്ക് കിട്ടുന്ന ന്യൂസും പിന്നെ ഓൾറെഡി മീഡിയാസ് പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളും മീഡിയ പ്രവർത്തകരാണ്, നിങ്ങളും പൂർണ്ണമായും സത്യമായി പറയണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ എല്ലാം നമ്മളൊരു ചോദ്യത്തിന് മുന്നേ കാണണം. ഇപ്പൊ ആ ഡോക്ടറിനെ പിഴവ് പറ്റി, അപ്പൊ ആ ഫുള്ളി ആ ഡോക്ടറിനെ മാത്രം പിഴവായിരിക്കില്ല, അതിന്റെ പുറകിൽ അതിന് വേണ്ടി ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളുണ്ടാവും. ഒരാളുടെ പിഴവ് ചിലപ്പോൾ കണക്ട് ചെയ്ത അവസാനം ആയിരിക്കും ചിലപ്പോൾ ഡോക്ടറിലേക്ക് വന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഐഡിയ ഇല്ല, ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടിനോട് നമുക്കൊരു റെസ്പെക്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി തെറ്റുകൾ ഉറക്കാം. എന്താ പറയുന്നത്, ആരുടെ കുഴപ്പം കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. അവരാ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അല്ല, അതുപോലെ എല്ലാവരും നോക്കിയും കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പിന്നെ എല്ലാം പെർഫെക്റ്റ് ആവുമോ? ആവില്ല. കുറേയൊക്കെ താപ്പാളിച്ചകളൊക്കെ വരും. അതിപ്പോൾ ആര് ഭരിച്ചാലും ഓരോരുത്തർക്കും ഭരണം കിട്ടാൻ വേണ്ടി മറ്റവർ കുറ്റം പറയും. അവർ കയറിയാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോണത്. ആർക്കും 100% പെർഫെക്റ്റ് ആയിട്ട് ഭരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളുണ്ടാവും. കാരണം ഓരോരുത്തരും സെക്ഷനിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അതെല്ലാം നോക്കി നടത്തേണ്ടത്. മനുഷ്യനല്ലേ തെറ്റ് സംഭവിക്കും, ആ തെറ്റ് തിരുത്തി കൊണ്ടുപോകാനാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അത് മോണിറ്റർ ചെയ്യാൻ ആളില്ല, മൊത്തത്തിൽ പിന്നെ അവർക്ക് അലസതയാണ്. കാരണം ആരും നിയന്ത്രിക്കാൻ ആരും ഇല്ല നല്ല രീതിയിൽ. അതാണ് ഇപ്പോൾ തോന്നുന്നപ്പോൾ നമുക്കൊരു ചാർജ് ഷീറ്റ് മറ്റേ പേഷ്യൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ എന്താണ് അവർ രോഗികൾക്കുള്ളത് എന്നുള്ളത്. മെയിനായിട്ട് അതന്നെ, അവർക്ക് ഗവൺമെൻറ് അല്ലേ, എന്തോ ആവാം എന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പോൾ ആ കേസ് ഇങ്ങനെ ഒതുങ്ങിപ്പോവും, അതെല്ലാം മാറി മാറി ഇപ്പോൾ വേറെ ഒരു കേസ് വന്നാൽ അതിൻ്റെ ബാക്കിലായിരിക്കും മീഡിയ എല്ലാം. വേറെ ഇതിനെ ഓവർത്തിച്ച് വേറെ ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അത് സ്വകാര്യ ആശുപത്രിയെന്നോ സർക്കാർ ആശുപത്രികളൊന്നോ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നണത് ഇപ്പോൾ ഇത് വലിയ വാർത്തയും ചർച്ചയായി വരണതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ സർക്കാരിൻ്റെ പൊതുമേഖല ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് കോവിഡ് കഴിഞ്ഞപ്പോൾ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ പൊതുവെ വളരെ ക്ഷീണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമ വാർത്തകളായിട്ടാണ് നമുക്കിതിനെ തോന്നിയിട്ടുള്ളത്. സാധാരണക്കാരനെന്നും പൊതു ആരോഗ്യ മേഖലയാണ്, സർക്കാർ ആശുപത്രികളും ഒക്കെ തന്നെയാണ് ആശ്രയം. ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടായിരിക്കും. നല്ല കഴിവുള്ള നല്ല ചുറുചുറുക്കുള്ള മന്ത്രിമാർ വരട്ടെ. ഈ ഷാഫി പറമ്പിൽ അതുപോലെ അങ്ങനെയുള്ള പയ്യന്മാരെയും മന്ത്രിയായിട്ട് വരട്ടെ. അപ്പോൾ കുറച്ച് കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത മന്ത്രിമാരെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ആവശ്യം? ഒരു കാര്യമില്ല.